ടൂർ ഗൈഡിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിറ്റ് 4 ഗൈഡിംഗ് ടൂറിസ്റ്റ്സ് അറ്റ് റിലീജിയസ് ഡെസ്റ്റിനേഷൻസ്. 2012 ഒരു ഡെഫിനിഷനാണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ചത്. റിലീജിയസ് ടൂറിസത്തിൽ ഉൾപ്പെടുന്നത് തീർച്ചയായിട്ടും പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ സന്ദർശിക്കുക, അവിടെ അതിലെ ചരിത്രപരമോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കലോ ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടൂറിസം ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നതാണ്. പ്രിവറലി നമുക്കറിയാം ഒരുപാട് റിലീജിയൻസ് ഡെസ്റ്റിനേഷൻസ് ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ടൂറിസത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ചില പിൽഗ്രിം റിലീജിയസ് ഡെസ്റ്റിനേഷൻസിൻ്റെ പേരുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. വൈഷ്ണവ ദേവി ടെമ്പിൾ ജമ്മു നമുക്ക് കാണാം. സൺ ടെമ്പിൾ കൊണാർക്ക്, കുറച്ച് കൾച്ചറലായി കൂടി പ്രാധാന്യമുള്ളതാണ് ഇവയെല്ലാം. സോംനാഥ്, അതുപോലെ തന്നെ തിരുമല, അജ്മീർ ദീർഘ, അമർനാഥ് കേവ്, ഋഷികേശ്, വൃന്ദാവൻ, രാമേശ്വരം, ഹംപി, ബോധ്ഗയ, കൾച്ചറൽ ബുദ്ധിസ്റ്റ് കൾച്ചറലുള്ള ലേ ലഡാക്ക്, കർണിമാത ടെമ്പിൾ രാജസ്ഥാൻ, തൗസൻ പില്ലാർ ടെമ്പിൾ തെലങ്കാന, ജഗന്നാഥ് ടെമ്പിൾ, ഗോൾഡൻ ടെമ്പിൾ, ഇങ്ങനെ വേളാങ്കണ്ണി, വാരണാസി, ദ്വാരക, മധുര, ഹരിദ്വാർ, ഇവയെല്ലാം തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ ഡെസ്റ്റിനേഷൻസും ഇന്ത്യയെ സംബന്ധിച്ച് ടൂറിസ്റ്റുകൾ ധാരാളമായി സന്ദർശിക്കുന്ന കേന്ദ്രങ്ങൾ തന്നെ ആണ്. ടൂർ ഗൈഡിനെ സംബന്ധിച്ച് ടൂറിസ്റ്റുകൾ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു പിൽഗ്രിം ഡെസ്റ്റിനേഷനിൽ ടൂറിസ്റ്റുകളുടെ റിക്വയർമെന്റ്സ് എന്തെല്ലാം കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ബ്രീഫ് ദി ടൂറിസ്റ്റ് ഓൺ ദി ഡ്രസ് കോഡ് റെസ്ട്രിക്ഷൻസ്. പലപ്പോഴും പല പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻസിലും അവരുടേതായ ഡ്രസ് കോഡ്സ് ഉണ്ടായിരിക്കും. ആ ഡ്രസ് കോഡ്സ് പാലിക്കാൻ ടൂറിസ്റ്റുകളും ടൂർ ഗൈഡിനും ഒക്കെ ബാധ്യത ഉണ്ട്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അപ്രോപ്രിയേറ്റ് ഡ്രസ്സസ് ഏതാണെന്ന്, ആ ഡെസ്റ്റിനേഷനിൽ ഏതാണെന്ന് അവരെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തത്, എക്സ്പ്ലെയിൻ വേരിയസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദി ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡൂസ് ആൻഡ് ഡോൺസും എല്ലാം ടൂർ ഗൈഡ് മുൻകൂട്ടി ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. മൂന്നാമത്തെ, മെൻഷൻ ദി വേരിയസ് റെസ്ട്രിക്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ് ടു ബി ടേക്കൻ വൈ ഇൻസൈഡ് ദി സ്പോട്ട്. ഉദാഹരണമായി, ഇപ്പോൾ ഒരു സ്ഥലത്തിനകത്ത് ചെരുപ്പ് ധരിക്കാൻ പാടില്ല, അതുപോലെ അകത്ത് പാലിക്കേണ്ട റെസ്ട്രിക്ഷൻസും പ്രൊഹിബിഷൻസും എല്ലാം നമ്മൾ സെപ്പറേറ്റ് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ സൈലന്റ് ആയിട്ട് നമ്മൾ അവിടെ പ്രയർ നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ബഹളം വയ്ക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഇന്റിമേറ്റ് ദി ടൂറിസ്റ്റ് അബൌട്ട് ദി റെസ്ട്രിക്ഷൻസ് ഓൺ സർട്ടൻ ഏരിയാസ് ആൻഡ് കോസസ് ഓഫ് റെസ്ട്രിക്ഷൻസ്. ചില പ്രത്യേക മേഖലകൾക്ക് മാത്രമായി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ഉദാഹരണം ശ്രീകോവിലിനകം. അതുപോലെ തന്നെ എന്താണ് ആ റെസ്ട്രിക്ഷൻസിന്റെ കാരണമെന്ന് കൂടി ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ടൂർ ഗൈഡിന് ഉണ്ട്. ദെൻ ലിസ്റ്റ് ദി റിക്വയർമെന്റ്സ് ഫോർ റിച്വൽസ് ടു ബി പെർഫോംഡ് ബൈ ദി ടൂറിസ്റ്റ് സൈറ്റ്. മോസ്റ്റ് ഓഫ് ദി ടൂറിസ്റ്റുകൾക്കും എല്ലാ തരം ടൂറിസ്റ്റുകൾക്കും തന്നെ ആ പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ സംബന്ധിച്ച് അവിടുത്തെ റിച്വൽസിൽ പങ്കെടുക്കാൻ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭയഭക്തികളോടുകൂടി അല്ലെങ്കിലും ക്യൂരിയോസിറ്റിയോട് കൂടി അതിൽ പങ്കെടുക്കാനുള്ള താല്പര്യമുണ്ടാവും. അപ്പോൾ ആ റിച്വൽസ് എന്താണെന്നും അതിനുള്ള എന്തെല്ലാം സാധന സാമഗ്രികൾ കയ്യിൽ കരുതണമെന്നും ടൂറിസ്റ്റ് ഗൈഡ് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഷോപ്പിംഗ് ഇൻ ദാറ്റ് ഏരിയ. ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ എന്തെല്ലാം ഷോപ്പിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ അവൈലബിൾ ആണ് എന്ന് ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ടൂർ ഗൈഡിന് തീർച്ചയായും ഉണ്ട്. മൂന്നാമത്തേത്, ഡെമോൺസ്ട്രേറ്റ് ദി ഡെസ്റ്റിനേഷൻ. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ബ്രീഫ് ഡീറ്റെയിൽസ് അബൌട്ട് ദി ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ദി ടൂറിസ്റ്റ് സ്പോട്ട്. ആ പെർട്ടിക്കുലർ പിൽഗ്രിം സെന്ററിന്റെ ഒറിജിൻ, അതുപോലെ ഹിസ്റ്ററി, മറ്റ് പ്രാധാന്യങ്ങളെല്ലാം ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ടൂർ ഗൈഡിന് ഉണ്ട്. രണ്ടാമതായി, റിലീജിയസ് ഫോർമാലിറ്റീസ് ആൻഡ് ആക്ടിവിറ്റീസ് ടു ബി ഫോളോഡ്. അവിടെ പാലിക്കേണ്ട മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറഞ്ഞു കൊടുക്കുക. സർവീസസ് അവൈലബിൾ ടു ടൂറിസ്റ്റ് ഇൻ ദി സ്പോട്ട്, എക്സാമ്പിൾ ഫുഡ്, ഓഡിയോ വിഷ്വൽ ഫെസിലിറ്റീസ് എക്സെട്ര. അപ്പോൾ ആ പ്രത്യേക വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സേവനങ്ങൾ അവിടെ ലഭ്യമാണെന്ന്, അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണ രീതിയെക്കുറിച്ച്, അതുപോലെ അവിടെ ഓഡിയോ വിഷ്വലായ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനുണ്ട്, ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിരിക്കണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കണം. ഫോർത്ത് വൺ, റിലീജിയസ് ഫെസ്റ്റിവൽസ് റിലേറ്റഡ് ടു ദാറ്റ് സൈറ്റ്. ആ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലെ, ഫോർ എക്സാമ്പിൾ സൺ ടെമ്പിൾ കൊണാർക്ക്, സൺ ടെമ്പിൾ കൊണാർക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നൃത്തോത്സവം എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഡെസ്റ്റിനേഷനിലെയും റിലീജിയസ് ഫെസ്റ്റിവൽസിനെ കുറിച്ചും കൾച്ചറൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ടൂർ ഗൈഡിന് ഉണ്ട്. നെക്സ്റ്റ് വൺ, പ്രെയർ ടൈമിങ്സ് ആൻഡ് പ്രെയർ ഓഫറിങ്സ്. ആ പ്രത്യേക അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സമയക്രമം, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഓഫറിങ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ടൂർ ഗൈഡിനുണ്ട്. ദെൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ്, അവിടെ പാലിക്കേണ്ട ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമെന്ന് പറഞ്ഞു കൊടുക്കണം. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെസ്റ്റിനേഷൻ, ആ ഡെസ്റ്റിനേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഫോർത്ത് വൺ, ഗൈഡിംഗ് ടൂറിസ്റ്റ് അറ്റ് ദി ഡെസ്റ്റിനേഷൻ.
ഗൈഡിംഗ് ദി ടൂറിസ്റ്റ് ത്രൂ ദി സാക്രഡ് പ്ലേസ്, ഒരു വിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷന്റെ അകത്ത് എങ്ങനെ ടൂറിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാം. ഇൻഫോം അബൌട്ട് വേരിയസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടുത്തെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് ഫാസ്റ്റിംഗ് ടൈമിംഗ്സ്, ചില സ്ഥലങ്ങളിൽ ഫാസ്റ്റിംഗ് ഉപവാസം പോലുള്ള കാര്യങ്ങളുണ്ടാകും, അതുമായി ബന്ധപ്പെട്ട ടൈമിംഗുകളും റെസ്ട്രിക്ഷൻസും പറഞ്ഞു കൊടുക്കുക. അസിസ്റ്റ് ദി ടൂറിസ്റ്റ് ടു ഡു വോളണ്ടിയർ സർവീസസ്, മോസ്റ്റ് ഓഫ് ദി ടൂറിസ്റ്റിനും അവിടെ വോളണ്ടിയർ ആയിട്ട് സർവീസസ് നടത്താൻ താല്പര്യം ഉണ്ടാകും, അപ്പൊ അതിൽ അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. പാർട്ടിസിപ്പേഷൻ ഇൻ കൾച്ചറൽ ഷോസ് ആൻഡ് ഇവന്റ്സ്, കൾച്ചറൽ ഷോസിലും ഇവന്റ്സിലും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഫോട്ടോഗ്രാഫി ഡീറ്റെയിൽസ് ആൻഡ് മെമ്പേഴ്സ്, ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലെ ഫോട്ടോഗ്രാഫി ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫി എടുക്കുക, പ്രസിഡന്റ് ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അതുപോലെ അവിടെ എന്തെങ്കിലും പ്രത്യേക മെമെൻറ്റോസ് ഉണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യുക. ദെൻ ബ്രീഫിംഗ് അബൌട്ട് പോസ്റ്റ് വിസിറ്റ് എക്സ്പീരിയൻസ്, വിസിറ്റിന് ശേഷം അവരുടെ ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ എങ്ങനെയായിരുന്നു എന്നൊരു ഒരു വിസിറ്റ് എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്താൽ ടൂർ ഗൈഡും ടൂറിസ്റ്റും ഷെയർ ചെയ്താൽ നന്നായിരിക്കും. വേരിയസ് ടൈപ്സ് ഓഫ് പിൽഗ്രിം ഡെസ്റ്റിനേഷൻസ്, നമ്മുടെ ഭാരതത്തിലും മറ്റും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടക കേന്ദ്രങ്ങൾ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നാമതായി ഹിന്ദു പിൽഗ്രിം സെന്റേഴ്സ്, നമുക്ക് മുകളിൽ ലിസ്റ്റിൽ നിന്നും ഒരുപാട് ഹിന്ദു പിൽഗ്രിം സെന്റേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ബ്രഹദീശ്വര ടെമ്പിൾ തമിഴ്നാടായാലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഗുരുവായൂർ ടെമ്പിൾ, ശബരിമല ടെമ്പിൾ, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഹിന്ദു പിൽഗ്രിം ഡെസ്റ്റിനേഷൻസ് ആണെന്ന് സെന്റേഴ്സ് ആണെന്ന് നമുക്കറിയാം. ദെൻ ബുദ്ധിസ്റ്റ് പിൽഗ്രിം സെന്റേഴ്സ്, ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രസിദ്ധമായ ബുദ്ധിസ്റ്റ് പിൽഗ്രിം സെന്റേഴ്സ് ഒരുപാടുണ്ട്. നമ്മുടെ സാഞ്ചി, സാരാനാഥ്, അതുപോലെ തന്നെ ഹംപി, പട്ടടയ്ക്കൽ ഇവയുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്ക് ബുദ്ധിസ്റ്റ് പിൽഗ്രിം സെന്റേഴ്സ് കാണുവാൻ സാധിക്കും. ദെൻ സിഖ് പിൽഗ്രിം സെന്റേഴ്സ്, നമുക്കറിയാം പ്രധാനപ്പെട്ട സിഖ് പിൽഗ്രിം സെന്റർ എന്ന് പറയുന്നത് ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ ആണ്, ഹരിമന്ദർ എന്നുകൂടി പേരുണ്ട്. ദെൻ ക്രിസ്ത്യൻ പിൽഗ്രിം സെന്റേഴ്സ്, ഭാരതത്തിൽ ക്രിസ്ത്യൻ പിൽഗ്രിം സെന്റേഴ്സ് താരതമ്യേന കുറവാണ്, നമ്മുടെ തമിഴ്നാട്ടിലുള്ള വേളാങ്കണ്ണി, ചർച്ചസ് ഓഫ് ഗോവ എല്ലാം അതിൽ നമുക്ക് പെടുത്തുവാൻ സാധിക്കും. ദെൻ ഇസ്ലാമിക് പിൽഗ്രിം സെന്റേഴ്സ് ഒരുപാടുണ്ട്, സലീം ചിസ്തി ദർഗ അതുപോലെയുള്ള, ദെൻ ജുമാ മസ്ജിദ് ഡൽഹി, ഇതെല്ലാം തന്നെ ഉദാഹരണങ്ങളാണ്. ദെൻ ജെയിൻ പിൽഗ്രിം സെന്റേഴ്സ് ധാരാളമുണ്ട് ഭാരതത്തിൽ. ദെൻ ബഹായി ടെമ്പിൾ, നമുക്കറിയാം വളരെ സൈലന്റായി ഏത് മതക്കാർക്കും പ്രെയർ ചെയ്യാൻ പറ്റുന്ന ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വിവിധ തരങ്ങളായ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പിൽഗ്രിം സെന്റേഴ്സ് ഭാരതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് 5, ഗൈഡിംഗ് ടൂറിസ്റ്റ് ഓൺ ക്രൂയിസ് ലൈനേഴ്സ്. അത് ക്രൂയിസ് ലൈനേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടൂറിസം ആക്ടിവിറ്റി എന്തെല്ലാമാണെന്നും അതിന്റെ ഭാഗങ്ങൾ എന്തെല്ലാം ടൂർ ഗൈഡ് മനസ്സിലാക്കിയിരിക്കണമെന്നും നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ ഓഫ് ക്രൂയിസ് ടൂറിസം. ക്രൂയിസ് ടൂറിസം ഈസ് എ ഫോം ഓഫ് ട്രാവലിംഗ് ഫോർ ലീഷർ ഓർ സ്പോർട്സ് പർപ്പസ് ദാറ്റ് ഇൻവോൾവ്സ് ആൻ എക്സ്ക്ലൂസീവ് ഹോളിഡേ ഓൺ എ ക്രൂയിസ് ഷിപ്പ്. ദി യു എൻ WTO defines cruise tourism as a wide range of activities for travelers in addition to its traditional function of providing transport and accommodation. ഒരു ക്രൂയിസ് ലൈനർ ഷിപ്പിൽ താമസിച്ച് ഭക്ഷണം കഴിച്ച് കാഴ്ച കണ്ട് വിവിധ സ്ഥലങ്ങളിടയ്ക്ക് സന്ദർശിച്ച് പോകുന്ന ടൂറിസം പ്രവർത്തനത്തെ, വിവിധ ക്രൂയിസ് റിലേറ്റഡ് ടൂറിസം ആക്ടിവിറ്റീസിനെ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ക്രൂയിസ് ടൂറിസം എന്ന പേരിൽ വിശേഷിപ്പിക്കാം. സം ഫേമസ് ക്രൂയിസ് ലൈനേഴ്സ്. Each cruise liner offers its own unique benefits. However, the biggest names in the business are all competitive on price, onboard facilities and itineraries. ലോകത്തിലെ വിവിധങ്ങളായ പ്രധാനപ്പെട്ട വലിയ ക്രൂയിസ് ലൈനേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവ അവരുടെ പ്രൈസ്, അതുപോലെ തന്നെ ഓൺബോർഡ് നൽകുന്ന ഫെസിലിറ്റീസ്, ഐറ്റിനറി, ഇതിനെല്ലാം വ്യത്യാസത്തിൽ അവയെ നമുക്ക് എഫക്റ്റീവായിട്ട് തരംതിരിക്കാൻ സാധിക്കും. P&O ഓസ്ട്രേലിയ, പ്രിൻസസ് ക്രൂയിസസ്, കാർണിവൽ ക്രൂയിസ് ലൈൻ ഇന്റർനാഷണൽ, റോയൽ കരീബിയൻ, സെലിബ്രിറ്റി ക്രൂയിസസ്, നോർവീജിയൻ ക്രൂയിസ് ലൈൻ, അസമാര ക്ലബ് ക്രൂയിസസ്, P&O ക്രൂയിസസ് എന്നിവയെല്ലാം ലോകത്തിലെ പ്രധാനപ്പെട്ട ചില ക്രൂയിസ് ലൈനേഴ്സ് ആണ്. മേജർ ക്രൂയിസ് ലൈൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രൂയിസ് ലൈൻസിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സുന്ദർബൻസ് ലക്ഷറി ക്രൂയിസ്, ദി ഓബ്രോയ് മോട്ടോർ വെസൽ വൃന്ദ ക്രൂയിസ്, റിവർ ഗാഞ്ചസ് ഹെറിറ്റേജ് ക്രൂയിസ്, MV മഹാബാഹു ക്രൂയിസ്, ലക്ഷദ്വീപ് ക്രൂയിസ്, ദ ലക്ഷറി വൃന്ദ, ഗോവ ക്രൂയിസ് ഡെസ്റ്റിനേഷൻ, കോസ്റ്റ നിയോ ക്ലാസിക്ക ക്രൂയിസ്, ഇവയെല്ലാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രൂയിസ് ലൈൻസ് ആണ്. രണ്ടാമതായി ചില പ്രധാനപ്പെട്ട ക്രൂയിസ് ലൈനുകളും അവയുടെ പ്രധാനപ്പെട്ട ഷിപ്പുകളുടെ പേരും ലൊക്കേഷനും കൂടി നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. സിംഫണി ഓഫ് ദി സീസ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ലൈനറായി കണക്കാക്കപ്പെടുന്നത്. ക്രൂയിസ് ലൈനിന്റെ പേര്, കമ്പനിയുടെ പേര് റോയൽ കരീബിയൻ എന്നാണ്. ഇത് ബഹാമാസ് ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 5400 ഗസ്റ്റുകളെ ഈ ഷിപ്പിൽ ഉൾക്കൊള്ളാൻ സാധിക്കും.
സ്മെറൽഡ എന്ന് പറയുന്ന രണ്ടാമത്തെ കോസ്റ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷിപ്പിനെ കോസ്റ്റ സ്മെറൽഡ എന്നാണ് പേര്. 5224 ഗസിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇറ്റലിയാണ് ആസ്ഥാനം. ദെൻ മാർദിഗ്രാസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ക്രൂയിസ് ലൈൻ കമ്പനിയുടെ പേര് കാർണിവൽ എന്നാണ്. 5200 ഗസ്റ്റുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും. മെഡിറ്ററേനിയൻ ആണ് അവയുടെ ആസ്ഥാനം. ദെൻ അയോണ എന്ന മൂന്നാമത്തെ ഷിപ്പ് പി ആൻഡോ എന്ന കമ്പനിയുടെയാണ്. 5200 ഗസ്റ്റുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും. നോർവേ ആണ് ആസ്ഥാനം. എയ്ഡനോവ, എം എസ് സി ഗ്രാൻഡിയോസ, കോസ്റ്റ ഫെയൻസ്, നോർവീജിയൻ എൻകോറിംഗ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ക്രൂയിസ് ഗ്രൂപ്പുകളെ നമുക്ക് ഇറ്റലിയിലും അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡത്തിലും യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് കാണാൻ സാധിക്കും. അവയുടെ ചിലതിന്റെ പേരും ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്, കുട്ടികൾക്ക് പരിശോധിക്കാവുന്നതാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ചില ക്രൂയിസ് ലൈനേഴ്സിന്റെ വിവിധ ഇമേജസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം എത്ര ബൃഹത്തായ വലിയ ഷിപ്പുകളാണ് ക്രൂയിസ് ലൈനേഴ്സായിട്ട് ഈ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രൂയിസ് ലൈനേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോ ദി വേരിയസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോ രാജ്യത്തും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്രൂയിസ് ലൈനേഴ്സിനും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ കമ്പനീസിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് ആദ്യമേ വ്യക്തമായി മനസ്സിലാക്കുക എന്നാണ് ഓൺബോർഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തേത് റെസ്ട്രിക്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ് ഇൻ വേരിയസ് ക്രൂയിസ് ലൈനേഴ്സ്. ക്രൂയിസ് ലൈനേഴ്സിലുള്ള നിയന്ത്രണങ്ങളും അവിടെ ചെയ്യാൻ സാധിക്കാത്ത ഡൂസ് ആൻഡ് ഡോൺസും എല്ലാം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കാറ്റലോഗും അതുപോലെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വ്യക്തമായി മനസ്സിലാക്കി ടൂറിസ്റ്റുകൾക്ക് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കാൻ നാം ശ്രമിക്കണം. മൂന്നാമതായി ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ഇൻ ക്രൂയിസ് ആൻഡ് ഡെസ്റ്റിനേഷൻസ്. അറ്റ് ഫസ്റ്റ് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഈ ആക്ടിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാൻ. ഒന്നാമത്തേത് നോ ദി ബഡ്ജറ്റ് ഓഫ് ദി ടൂറിസ്റ്റ്. നമ്മുടെ ടൂറിസ്റ്റിന്റെ ബഡ്ജറ്റ് കൃത്യമായി മനസ്സിലാക്കുക, അവരുടെ പ്രൈസ് റേഞ്ച് മനസ്സിലാക്കുക. രണ്ടാമത്തേത് നോ ദി എൻട്രി ഫീസ്, ഷിപ്പുകളുടെ എൻട്രി ഫീസ് മനസ്സിലാക്കുക. മൂന്നാമത്തേത് സിറ്റി ആൻഡ് ടൂർ ഹൈലൈറ്റ്സ്, ഒറിജിനൽ ഡെസ്റ്റിനേഷൻസ്. ഏതെല്ലാം സിറ്റികളിലൂടെയാണ് പെർട്ടിക്കുലർ ക്രൂയിസ് ഷിപ്പ് പോകുന്നത്, അതിൻ്റെ ഒറിജിൻ എവിടെയാണ്, ഡെസ്റ്റിനേഷൻ എവിടെയാണ്, ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് എവിടെയാണെന്നെല്ലാം മനസ്സിലാക്കുക. ദെൻ ഫോർത്ത് ഔട്ട് ക്രൂയിസ് ഐറ്റിനറി ആൻഡ് റൂട്ട്സ്. ആ പെർട്ടിക്കുലർ ക്രൂയിസ് ലൈനറുടെ ഐറ്റിനറിയും അതുപോലെ തന്നെ അത് പോകുന്ന റൂട്ടുകളും മുൻകൂട്ടി വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. അഞ്ചാമത്തേത് ക്രൂയിസ് ക്യാപ്റ്റൻ ആൻഡ് വേരിയസ് ഫെസിലിറ്റേറ്റേഴ്സ് ഓൺ ട്രിപ്പ്. ഓരോ ഷിപ്പിലും അതിൻ്റെതായ ക്രൂയിസ് ക്യാപ്റ്റനും അതുപോലെ തന്നെ വിവിധ ക്രൂ ഉണ്ടായിരിക്കും. അവരെക്കുറിച്ചും അതിലെ ഫെസിലിറ്റേറ്റേഴ്സിനെല്ലാം കുറിച്ചെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ക്രൂയിസ് ഷിപ്പുകളിലെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ടൂറിസം ആക്ടിവിറ്റീസ് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഫൺ ആൻഡ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട്, കാസിനോസ് ഉണ്ട്, വാട്ടർ ഫ്രണ്ടായിട്ട് നമുക്ക് സൈറ്റ് സീയിങ് കാണാം, ഓൺ ബോർഡ് ഷോപ്പിംഗ് ഉണ്ട്. അതായത് ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഷോപ്പിംഗ് മാളുകളും എല്ലാം ഷിപ്പിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. ദെൻ എക്സ്ട്രീം വാട്ടർ ഫ്ലൈഡ്സ് ഉണ്ട്, ഡിസ്നി ക്രൂയിസ് ലൈനിൽ നമുക്ക് കാണാം. സ്പീഡി സിപ്പ് ലൈൻസ് ഉണ്ട്, അത് റോയൽ കരീബിയൻ്റെ പ്രത്യേകതയാണ്. ദെൻ റോക്ക് ക്ലൈംബിംഗ് വാൾസ് ഉണ്ട്, ദെൻ സ്കൈ കോഴ്സ് റോപ്സ് ചലഞ്ച് ഉണ്ട്, അറ്റ് സി ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, ഫ്ലോ റൈഡർ സർഫിംഗ് ഉണ്ട്, ദെൻ റിപ്പ് കോഡ് ബൈ ഫ്ലൈ സ്കൈ ഡൈവിംഗ് സിമുലേഷൻ, ഗോ കാർട്ടിംഗ്. ഇങ്ങനെ നൂറുകണക്കിന് ആക്ടിവിറ്റീസ് വിവിധ ഷിപ്പുകളിലായിട്ട് ക്രൂയിസ് ലൈനേഴ്സിലായിട്ട് ടൂറിസ്റ്റുകൾക്കായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എൻജോയ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ആണ്. ഫോർത്ത് പോയിന്റ്, അറേഞ്ച് ദി ഫെസിലിറ്റീസ് ആൻഡ് അമിനിറ്റീസ്. ക്രൂയിസ് ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന നാലാമത്തെ പോയിന്റാണ് അറേഞ്ച് ദി ഫെസിലിറ്റീസ് ആൻഡ് അമിനിറ്റീസ്. അതിൽ ഒന്നാമത്തേത് ഫെസിലിറ്റീസ് ആൻഡ് അമിനിറ്റീസ്. എന്തെല്ലാം ഫെസിലിറ്റീസ് ആൻഡ് അമിനിറ്റീസ് നമുക്ക് നോക്കാം. ക്യാബിനറ്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കാസിനോസ് ഉണ്ട്, ഇവൻറ്റ്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, ഗെയിം പ്ലേസസ് ഉണ്ട്, ക്യുസീൻ ഉണ്ട്, ന്യൂ ഡിഷസ് ഉണ്ട്. രണ്ടാമത്തേത് റിസ്ക് ആൻഡ് എമർജൻസീസ് റിലേറ്റഡ്. ഷിപ്പുമായി ബന്ധപ്പെട്ട റിസ്ക്കും എമർജൻസികളും എന്തെല്ലാമാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെക്കുറിച്ച് ടൂറിസ്റ്റുകളെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം ടൂർ ഗൈഡിനുണ്ട്. തേർഡ് വൺ, സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. നമ്മൾ ഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി ഉണ്ടായാൽ ഉപയോഗിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ലൈഫ് ജാക്കറ്റ്സ്, റെസ്ക്യൂ ബോട്ട്സ്, അതുപോലെ ഡു നോട്ട് റൺ, ഇതുപോലുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഫോർത്ത് വൺ, എൻ്റർടൈൻമെൻറ്റ് ഷോസ്, ദെൻ ഇവൻറ്റ്സ് ആൻഡ് കോമ്പറ്റീഷൻസ്, പ്ലസ് അവയുടെ ചാർട്ട് ഉണ്ടെങ്കിൽ അത്, അതായത് ഓരോ ഷിപ്പിലും എൻ്റർടൈൻമെൻറ്റ് ഷോസും മറ്റും ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. ദെൻ ഫിഫ്ത് വൺ, ഫോട്ടോഗ്രാഫി ഇൻ ഷിപ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻസ്. ഷിപ്പിൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വേരിയസ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സാധാരണഗതിയായി ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ് അധ്യാപകർ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തേത് വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഓൺ ബോർഡ് ക്രൂയിസ് ഷിപ്പ് ആക്ടിവിറ്റീസ് എ ടൂറിസ്റ്റ് ക്യാൻ എൻജോയ്. അതിന് സ്കോർ 3 ആണ്, 6 പോയിന്റുകൾ എഴുതേണ്ടി വരും. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 4 ടൈപ്സ് ഓഫ് പിൽഗ്രിം ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ്.
സ്കോർ 2 അവിടെ നൽകിയിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. ഈ ക്ലാസ് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി. താങ്ക് യു.